ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്ങളുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. പിന്നെ ഒരു അടിപൊളി ഹാപ്പി ആയിട്ടുള്ള കാര്യം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോയുടെ തമ്പിനേല് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അണ്ടർ 200 വന്നിട്ട് അടിപൊളി ഡ്രസ്സസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു ഡ്രസ്സിന് വന്നിട്ട് മാത്രമാണ് ഒരു 300 ബിലോ വന്നത്. ബാക്കിയൊക്കെ 200 ബിലോയിൽ നമുക്ക് ഡെയിലി വെയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടോപ്സ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചൂസ് ചെയ്തത് കേട്ടോ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ടീഷർട്ടാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈ ഒരു പ്രൈസിന് വന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് മോഡൽസാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു എന്താ പറയുക, ഒരു കുർത്ത, നമ്മൾ അധികവും കണ്ടിട്ടുള്ള ഒരു കുർത്തയും കൂടെ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് 299 rupees ഇത് കിട്ടിയിട്ടുള്ളത്. 300 something ആണ് ഇതിൻ്റെ പ്രൈസ്. അധികവും ഞാൻ കണ്ടിട്ടുള്ളത് ഓഫർ ടൈമിൽ എടുത്തുകൊണ്ട് എനിക്ക് 200 somethingന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലൈറ്റ് പിങ്ക് കളറായിട്ടുള്ള ഒരു ടീഷർട്ടാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഡെയിലി വെയേഴ്സിന് മാത്രമല്ല കേട്ടോ, നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ടാണ് പർച്ചേസ് ചെയ്തത്. കാരണം ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് ടീഷർട്ട് യൂസ് ചെയ്യാറുണ്ട്. കാരണം കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. കുറച്ചും കൂടെ നമുക്ക് ചെറിയ വിലക്ക് വന്നിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ മോനുള്ളതുകൊണ്ട് നമുക്ക് ഡ്രസ്സൊക്കെ പെട്ടെന്ന് ചീത്തയായിപ്പോൾ. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്തതാണ്. ആകെയുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഭയങ്കര തിക്കായിട്ടുള്ള മെറ്റീരിയലല്ല. നല്ല തിക്ക് മെറ്റീരിയൽ കിട്ടണമെങ്കിൽ എന്തായാലും നമുക്കൊരു 500 something നമ്മൾ ചിലപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ വന്നിട്ട് നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് കുറച്ച് തിന്നാണ്, ഇത്രയും കട്ടിയില്ല. പക്ഷേ വന്നിട്ട് മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. സപ്പോസ് നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ ഇഷ്ടമായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനോ റീപ്ലേസ് ചെയ്യാനോ ഉള്ളൊരു ഓപ്ഷനും ഉണ്ട്. എനിക്കത് പേഴ്സണലി ഇഷ്ടമായിട്ടുണ്ട്. ഇതിലെടുത്ത എല്ലാം തന്നെ എനിക്ക് അത്യാവശ്യം ഇഷ്ടമുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പ്രൈസ് ഡ്രോപ്പിലായതുകൊണ്ട് എനിക്ക് നമുക്ക് ഈ ഒരു പ്രൈസിന് ഇതിൽപ്പോൾ നമുക്കതിന് ഒന്നും നമുക്ക് ചിന്തിക്കാനില്ല. അത്രയും ബെറ്ററാണ് ഈ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി കമ്പയർ ചെയ്യുമ്പോൾ. ഞാൻ പറഞ്ഞല്ലോ ഇത്തിരി തിന്നാണ് എന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഒരു റെഡ് കളറായിട്ടുള്ള ഒരു ടീഷർട്ടാണ്. ഈ ഒരു ടീഷർട്ടിന് വന്നിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ താഴെ ഇങ്ങനെ ടൈ ചെയ്യുന്ന ടൈപ്പിൽ ഒരു സംഭവമുണ്ട്. സത്യം പറഞ്ഞത് പേർച്ചേസ് ചെയ്യുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഫ്രീക്ക് ലുക്കൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ടാവും. ജീൻസിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. 3/4 ആയിട്ടുള്ള ഇതിൻ്റെ കൂടെയാണെങ്കിലും ജീൻസിൻ്റെ കൂടെയാണെങ്കിലും ഒക്കെ പെയർ ചെയ്യാം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സ്കിൻ ഫിറ്റായിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെ അത് നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ സ്കേർട്ടൊക്കെ ഉണ്ടല്ലോ, സ്കേർട്ട് നമ്മളുടെ ജീൻസ് ടൈപ്പുള്ള മെറ്റീരിയൽ വരുന്ന സ്കേർട്ടൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ആമസോണിൽ തന്നെ ഞാൻ അങ്ങനെയുള്ള സംഭവമെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് വാങ്ങിക്കണം എന്നൊക്കെയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്കേർട്ട്. എനിക്ക് ചെറുതിലൊക്കെ നമ്മൾ ഞാൻ പെട്ടെന്ന് ഹൈറ്റ് വെച്ചതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഈ സ്കേർട്ടൊക്കെ കിട്ടൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു 1990 ആ ഒരു ബാച്ച് ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമിൽ നമുക്ക് സ്കേർട്ട് കിട്ടൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം നമ്മൾ കുട്ടികൾ ഒരുപാട് ഹൈറ്റ് ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഏത് വെറൈറ്റി വേണമെങ്കിലും ഓപ്ഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഓൺലൈനായിട്ടായതുകൊണ്ട് ഒന്നും പറയാൻ വേണ്ട, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പം എനിക്കൊരു ആഗ്രഹമുണ്ട് സ്കേർട്ട് ട്രൈ ചെയ്യണമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി ഡെലിവറിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇച്ചിരി വയറ് ചാടിയിട്ടുള്ളത് കൊണ്ട് അതൊന്ന് കുറച്ച് ഒതുങ്ങിയതിന് ശേഷമായിരിക്കും കുറച്ചുകൂടെ ഭംഗി എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒന്നാമത് ഇച്ചിരി കോൺഫിഡൻസ് കുറവ് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടൊന്ന് വയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ക്വാളിറ്റി സൂപ്പർബാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ഒരു പ്രൈസിന് വർത്താണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അടുത്തത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഒരു കോഫി ഷെയ്ഡിലുള്ളൊരു ടീഷർട്ടാണ്. നമ്മളുടെ സ്കിൻ ഫിറ്റല്ല എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം, ഇങ്ങനെ കുറച്ച് ലൂസായിട്ടുള്ളതാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ടീഷർട്ടാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ളതാണ് ഇഷ്ടം. ബോഡി ഷേപ്പായിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്തിരി കോൺഫിഡൻസ് കുറവുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം കുറച്ചും കൂടെ നമ്മൾ ഈ ലൂസായിട്ടുള്ള ടീഷർട്ടാണല്ലോ അധികം ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത്. അത് ആ ഒരു ട്രെൻഡാണ്. ഞാൻ ട്രെൻഡ് ആയതുകൊണ്ടല്ല, എനിക്ക് അതാണ് കുറച്ചുകൂടെ കോൺഫിഡൻസ് തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചൂസ് ചെയ്യുന്നത്. അതുപോലെ ആ ഒരു ടൈപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ ഞാൻ എപ്പോഴും എൻ്റെ സൈസിൽ നിന്ന് കുറച്ചും കൂടെ ഒരു 2 size കൂട്ടിയിട്ടൊക്കെയാണ് ഞാൻ സ്വതവേ പർച്ചേസ് ചെയ്യാറ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ കുറച്ച് കോൺഫിഡൻസ് കുറവ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ ഒരു ടീഷർട്ടിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടല്ല. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഒരു മോഡൽ കിട്ടിയതുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും, കാരണം ഈ ഒരു കളർ വന്നിട്ട്. പക്ഷേ എനിക്ക് നടുക്കത്തെ ആ ഒരു പ്രിൻ്റ് വന്നിട്ട് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആഷ് കളറ്, ബ്ലാക്ക് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ആഷ് കളറാണ്. ഇത് പിന്നെ കുറച്ച് ബോഡി ഷേപ്പിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് വന്നിട്ട് ഞാൻ XL XXL അങ്ങനെയൊക്കെയാണ് എടുക്കുക. എൻ്റെ സൈസ് വന്നിട്ട് മീഡിയം ആണ്. ചിലതിന് നമ്മൾ ലാർജ് പ്രിഫർ ചെയ്യാറുണ്ട്.
ഞാൻ ഡെലിവറി കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഒരുപാട് തടിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ എൻ്റെ വയറ് കുറച്ച് സീനാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ലൂസായതാണ് പ്രിഫർ ചെയ്യാറുള്ളത്. ഇനി ഞാൻ എടുത്തിട്ടുള്ള ഒരു കുർത്തിയാണ്, ഇത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ പേർച്ചേസ് ചെയ്തതിൽ വെച്ചിട്ട് 299 ഒന്നും പറയാനില്ല. ഇത് ഒരുപാട് നാളായിട്ട് ഞാൻ ആമസോണിൽ കാണുന്നൊരു ഡ്രസ്സാണ് കേട്ടോ. ഇതെനിക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഷേപ്പിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ വേണോ വേണ്ടയോ ഒരുപാട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രൈസിന് ഇത് സൂപ്പർബാണ്, നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റിയുള്ളൊരു മെറ്റീരിയലാണ്, ബനിയൻ മോഡലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നല്ല മെലിഞ്ഞ നല്ല ബോഡി ഷേപ്പുള്ള ആൾക്കാർക്കൊക്കെ വേറെ ലെവലായിരിക്കും ഈ ഒരു പ്രൈസിന് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വെറൈറ്റീസ് ഉണ്ട്. എനിക്ക് ഈ പിങ്കിൻ്റെ ഒരു സംഭവമായിരുന്നു ഇഷ്ടമായത്, ഒരുപാട് തവണ വാങ്ങണോ എന്ന് ആലോചിച്ചതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഞാനൊന്ന് ഫിറ്റൊക്കെ ആയതിന് ശേഷം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു നിന്നു. അങ്ങനെ നോക്കി ഞാനൊട്ട് ഫിറ്റാവുന്നുമില്ല, ഇനിയിപ്പോൾ ഈ ഡ്രസ്സ് കിട്ടാതാവുക എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഓഫർ ഇത്രയും ഡ്രോപ്പായിട്ട് കണ്ടപ്പോൾ പിന്നെ ഒന്നും, അതായത് പ്രൈസ് ഇത്രയും ഡ്രോപ്പായിട്ട് കണ്ടപ്പോൾ പിന്നെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല, അപ്പം തന്നെ എടുത്തു. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് കൂടെ കാണിച്ചതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ലെങ്ത് ഉണ്ട് സംഭവത്തിന്, അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇത്തവണ പർച്ചേസ് ചെയ്തത്. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്ക്, ഏതാ വാങ്ങേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, പർച്ചേസ് ചെയ്യുക എത്രയേ വേണ്ടോ. പിന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ നല്ലൊരു വീഡിയോ കാണുന്നവർ, ബൈ, ടേക്ക് കെയർ.